There are few questions received here, but everything is on the same topic. ചില ചോദ്യങ്ങൾ ഇവിടെ ലഭിച്ചിട്ടുണ്ട്. എല്ലാ ചോദ്യങ്ങൾക്കും ഏതാണ്ട് ഒരേ വിഷയത്തെ അനുബന്ധിച്ച് ഉള്ളതാണ്. And the nutshell of this question is about divorce, remarriage. And if a person is divorced, can they be continuing in fellowship? ഈ ചോദ്യങ്ങളുടെ സാരാംശം എന്ന് പറയുന്നത് വിവാഹമോചനം ശരിയാണോ, വിവാഹമോചനം നടത്തുന്നവർക്ക് പുനർവിവാഹം അനുവദനീയമാണോ, ഈ വിവാഹമോചനം നടത്തുന്ന ആളുകൾക്ക് സഭാ കൂട്ടായ്മയിലേക്ക് വരാൻ കഴിയുമോ എന്നുള്ള ചോദ്യം. This is a very vast subject. I know in 5 minutes we cannot finish an answer. It needs to be studied and proved based on the word of God if you have to come to a correct understanding. ഇത് വളരെ വിസ്തരിച്ച് സംസാരിക്കേണ്ട ഒരു വിഷയമാണ്. 5 മിനിറ്റിൽ അത് ഉൾക്കൊള്ളിക്കുവാൻ കഴിയുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നാം ഇത് മനസ്സിലാക്കേണ്ടതാണ്. Now I would just like to say the overall principle of what the Bible teaches about the family. Vivahate kuriche devojanam parayuna aa tattvangal onnu mottathil onnu parayugeyanu. Earlier in my message I said the husband wife relationship is the shadow of Christ church relationship. Prarambathil njan orpichu bharya bhartru bandham ennu parayunathu ക്രിസ്തുവും സഭയുമായുള്ള ബന്ധത്തിന്റെ നിഴലാണ്. So if we believe Christ and the church cannot be separated, that same principle applies to a husband and wife. ക്രിസ്തുവും സഭയും തമ്മിലുള്ളതായ ബന്ധം വിച്ഛേദിക്കുവാൻ കഴിയാത്തതാണെങ്കിൽ അത് ഭാര്യാഭർത്തൃ ബന്ധത്തിലും പ്രായോഗികമായ നിലയിൽ വിച്ഛേദിക്കുവാൻ കഴിയാത്ത ബന്ധമാണ്. In the Old Testament also we read God hates divorce. നാം പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട് ദൈവം ഉപേക്ഷണം വെറുക്കുന്നു. So when we think about the biblical principle of marriage, വിവാഹത്തെക്കുറിച്ചുള്ള വേദപുസ്തകത്തിന്റെ തത്വം നാം മനസ്സിലാക്കുമ്പോൾ ഇറ്റ് ഈസ് എ ലൈഫ് ടൈം കമ്മിറ്റ്മെന്റ്. അത് ആജീവനാന്തമുള്ള ഒരു സമർപ്പണമാണ്. Especially when we think of the church and the New Testament teaching, നാം സഭയും പുതിയ നിയമ ഉപദേശങ്ങളൊക്കെ നാം പഠിക്കുമ്പോൾ under no circumstances the word of God allows any kind of divorce. യാതൊരു കാരണത്താലും ഒരു ഉപേക്ഷണത്തെ ദൈവവചനം അംഗീകരിക്കുന്നില്ല. Now if there are cases in many Christian churches today, aneka christiya sabhagalil ingane ulladaya cases innund, but that does not justify or that does not or the word of God does not justify that. Angane ulla sahajaryangal undu engilum devavajanam angane ulla upekshanathe angeekarikkunnilla. Now when Paul writes in the New Testament to Timothy, അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന്റെ ലേഖനം എഴുതുമ്പോൾ he talks about one case where the partnership between the believing husband and the unbelieving wife or the believing wife and the unbelieving husband. അവിടെ താൻ പറയുന്നുണ്ട് വിശ്വാസിയായ ഭർത്താവും അവിശ്വാസിയായ ഭാര്യയും, അല്ലെങ്കിൽ അവിശ്വാസിയായ ഭർത്താവും വിശ്വാസിയായ ഭാര്യയും, അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. That is not a justification for a believer to marry an unbeliever. വിശ്വാസി അവിശ്വാസിയെ വിവാഹം കഴിക്കുന്നതിനുള്ള ഒരു ന്യായീകരണമല്ലാതെ. But that is a fact, an occasion where both of them were unbelievers when they got married. Later one of the spouse become believers and becomes the member of the church. അവിടുത്തെ ആ സാഹചര്യം എന്ന് പറയുന്നത് വിവാഹ സമയത്ത് രണ്ടുപേരും അവിശ്വാസികളായിരുന്നു, വിവാഹാനന്തരം ഒരാൾ വിശ്വാസിയായിട്ട് തീർന്നു. But the believing partner has to continue with the unbelieving partner. He is not or she is not permitted to divorce in any way. വിശ്വാസിയായ പങ്കാളി അവിശ്വാസിയായ ആ പങ്കാളിയോടൊപ്പം അവർ തുടർമാനമായി വിവാഹ ജീവിതത്തിൽ തുടരേണ്ടുന്നതാണ്. But if the unbelieving partner leaves and go, they have the freedom to do that. എന്നാൽ അവിശ്വാസിയായ പങ്കാളി തൻ്റെ ജീവിത പങ്കാളി ക്രിസ്തുവിൽ വിശ്വസിച്ചതുകൊണ്ട് ഉപേക്ഷിച്ച് പോകാനായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ അവിശ്വാസിക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. യു കാനോട്ട് സ്റ്റോപ്പ് ദം. അതിനെ വിശ്വാസിയായ ഒരാൾക്ക് തടയുവാൻ കഴിയുന്നില്ല. ബട്ട് ദ ബിലീവിംഗ് പാർട്ട്ണർ ഈസ് നോട്ട് പെർമിറ്റഡ് ടു റീമാരി. ഇറ്റ് ഈസ് വെരി ക്ലിയർ ഇൻ ദ സ്ക്രിപ്ചറൽ പ്രിൻസിപ്പിൾസ്. ആ തിരുവെഴുത്തിൽ അത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ വിശ്വാസിയായ ആ വ്യക്തി പുനർവിവാഹം ചെയ്യുവാൻ പാടില്ല. സോ എ ബിലീവർ must only marry a believer. Vishwasi vishwasiye maatrame vivaham kazhikkavu. And that relationship is for the rest of the lifetime. Adu jeevithakala muzhuvanum nilanilkunna oru bandhamaanu. Let me read one passage from the gospel of Mark chapter 10 verse 11 and 12. Markos ezhuthiya suvishesham 10 verse 11 and 12. 10th adhyayam 11th 12th vakyangal. So he said to them, whoever divorces his wife and marries another commits adultery against her,
And if a woman divorces her husband and marries another, she commits adultery. നാം അവിടെ വായിക്കുന്നത്, അവൻ അവരോട് ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ വിവാഹം കഴിക്കുന്നവൻ അവൾക്ക് വിരോധമായി വ്യഭിചാരം ചെയ്യുന്നു. സ്ത്രീയും ഭർത്താവിനെ ഉപേക്ഷിച്ച് മറ്റൊരുത്തനുമായി വിവാഹം കഴിഞ്ഞാൽ വ്യഭിചാരം ചെയ്യുന്നു എന്ന് പറഞ്ഞു. This is the direct statement of our Lord Jesus Christ. I do not have to add anything more to that. ഇത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വളരെ കൃത്യമായ നേരിട്ടുള്ള മറുപടിയാണ്. അതിനോടൊപ്പം ഒന്നും ചേർക്കുവാൻ ആവശ്യമില്ല. So if there is any question, can a divorcee get married to another person? ഒരു ഉപേക്ഷിക്കപ്പെട്ട വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയെ വിവാഹം കഴിക്കാൻ ഒക്കുമോ എന്നൊരു ചോദ്യം ഉണ്ടെങ്കിൽ, the word of the Lord Jesus Christ clearly says that amounts to adultery. യേശു കർത്താവ് നേരിട്ട് പറയുകയാണ്, അത് വ്യഭിചാരമാണ്. That will not be accepted in the church of God. അത് ദൈവസഭയിൽ സ്വീകാര്യമല്ല. If at all some churches have accepted, that does not justify the scriptures. അങ്ങനെ ഏതെങ്കിലും സഭ അതിനെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും അത് ദൈവവചനത്തെ ദൈവവചനത്തിന് അംഗീകരിക്കുവാൻ കഴിയുന്ന ഒന്നല്ല. Such people should be kept away from the fellowship, because if they allow them, that will be followed as an example by the growing generation. അങ്ങനെയുള്ള ആളുകൾ കൂട്ടായ്മയിൽ നിന്ന് മാറി നിൽക്കേണ്ടുന്നതാണ്. അവരെ കൂട്ടായ്മയിൽ തുടരുവാൻ അനുവദിച്ചാൽ അത് പിന്നീട് വരുന്ന ആളുകൾക്ക് ഒരു തെറ്റായ മാതൃകയായിട്ട് കീഴ്വഴക്കമായിട്ട് ഇരിക്കും. These questions were in Malayalam, so brother was reading it for me. ഇത് മലയാളത്തിലുള്ള ചോദ്യങ്ങളാണ്, ഞാൻ അത് വായിച്ചു കൊടുക്കുകയായിരുന്നു. So there is one sentence, not many preachers preach loudly about this or talk about this. ഇതിനെക്കുറിച്ച് അനേകം പ്രസംഗകർ കാര്യമായി പ്രസംഗിക്കാറില്ല എന്നൊരു പരാമർശം ഇവിടെ ഉണ്ട്. No, there are so many preachers who very loudly preach about this. ഇതിനെക്കുറിച്ച് ഉച്ചൈസ്തരം ഘോഷിക്കുന്ന അനേകം ദൈവദാസന്മാരുണ്ട്. There are many servants of God who have boldly written about these things. ഇതിനെക്കുറിച്ച് കൃത്യമായി എഴുതി രേഖപ്പെടുത്തിയിട്ടുള്ള അനേക ദൈവദാസന്മാരുണ്ട്. And they have faced many oppositions also. അതിനോടുള്ള ബന്ധത്തിൽ പല വിരോധങ്ങളും അവർക്ക് നേരിടേണ്ടതായിട്ടും വന്നിട്ടുണ്ട്. But they will not change the principles of the word of God. എന്നാൽ ദൈവവചനത്തിലെ ആ തത്വങ്ങളെ അവർ തള്ളിക്കളയുവാൻ തയ്യാറല്ല. So this is about the divorce. ഇതാണ് വിവാഹ മോചനത്തെ കുറിച്ചുള്ളതായ സത്യം. Now why we say the divorce is not permitted? എന്തുകൊണ്ടാണ് വിവാഹ മോചനം അനുവദിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത്? It is the shadow of Christ church relationship. അത് യേശുക്രിസ്തുവും സഭയുമായുള്ള ബന്ധത്തിന്റെ ചിത്രമാണ്. That relationship cannot be undone. ആ നിഴലായിട്ടുള്ളതായ ആ കാര്യത്തെ നമുക്ക് മാറ്റിമറിക്കുവാൻ കഴിയുകയില്ല. So what happens if a member of the church is backslidden, living in sin and not in fellowship? ഒരു വിശ്വാസി പിന്മാറി പാപത്തിൽ തുടരുകയാണ്, കൂട്ടായ്മയിൽ ഇല്ല എന്ന് വിചാരിക്കുക. What happens to him? അങ്ങനെയുള്ളവൻ എന്ത് സംഭവിക്കും? He is not losing his salvation, because we don't teach that. അവനെ അവന്റെ രക്ഷ നഷ്ടപ്പെടുന്നില്ല. But the open door for his reconciliation is open till he dies. അവൻ മരിക്കുന്നതുവരെയും അവനെ യഥാസ്ഥാപനത്തിനുള്ളതായ മാർഗം തുറന്നിരിക്കേ. Any time he can come back to the Lord. ഏത് സമയത്തും അവനെ മടങ്ങി വരാം. Lord God accepts that. അവനെ കർത്താവ് സ്വീകരിക്കും. So in the same principle, when it becomes the problem between a husband and wife, അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ളതായ ബന്ധത്തിന് പ്രശ്നമുണ്ടാകുമ്പോൾ, even though divorce is not permitted scripturally, തിരുവെഴുത്ത് വിവാഹമോചനം അനുവദിക്കുന്നില്ല എങ്കിലും, by any reasons, for any human reasons, if a husband and wife are not able to live together, ഭാര്യ ഭർത്താക്കന്മാർ എന്തെങ്കിലും കാരണവശാൽ ഒന്നിച്ച് ജീവിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ, they have to wait as long as they live for a reconciliation. ഒരു പുനർസ്ഥാപനം നടക്കുന്നതിനു വേണ്ടി എത്രനാൾ അവർ ഈ ഭൂമിയിൽ ജീവനോടെ ഉണ്ടോ അതുവരെയും അവർ കാത്തിരിക്കണം. Because scripturally, even though physically they are living apart, they are husband and wife. അവരെ രണ്ടായിട്ടാണ് താമസിക്കുന്നതെങ്കിലും ഭാര്യ ഭർത്താക്കന്മാരാണ്. So all the efforts from the church, from the family, from all servants of God must be to bring them to reconciliation. ദൈവദാസന്മാരുടെ ദൈവസഭയുടെ എല്ലാ പ്രയത്നവും അവരെ വീണ്ടും ഒന്നിപ്പിക്കുന്നതിന് വേണ്ടിയുള്ളതായിരിക്കും. But in the process, if one of the partner goes and marries another person, എന്നാൽ അതിനിടയിൽ ഒരു പങ്കാളി പോയി മറ്റാരെയെങ്കിലും വിവാഹം കഴിച്ചാൽ, that closes the door of reconciliation. അത് ആ നിരപ്പിനുള്ളതായ മാർഗം അടച്ചു കളയുകയാണ്. That will amount that it cannot be reconciled, or it complicates the issue all the more. Adu aa vishayathe koodal prashna sankirnamaaki theerkugeyan. That is why it is not permitted,
because they are representing the shadow of Christ church relationship. Adagondana adu anuvadikkathathu kaaranam Kristuvum sabayum thammilulla bandhathinte nidalana. The only reason where the Bible allows for a remarriage is when one of the partner dies, then they are free of this covenant. Jeevitha pangaligal oralu marikkumbol maatramana punarvivahathinulla anumathi thiruvezhuthu nalgunnathu. So whether people like it or not, അത് നമുക്ക് സ്വീകാര്യമാണെങ്കിലും ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിൽ, still loudly speak about these principles. ഈ സത്യങ്ങൾ തുറന്ന് വ്യക്തമായി പറയാറുണ്ട്. Even if it is our own children, അത് ഞങ്ങളുടെ മക്കളോടുള്ള ബന്ധത്തിലായിരുന്നാലും, we will speak the same thing. We will not justify those things. ഇതേ കാര്യമാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ അതിനെ ന്യായീകരിക്കുകയില്ല. God's name be glorified. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.